അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 19. വിഷയം കരഞ്ഞ് കൊതി തീരാത്തവർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, തംബീഹുൽ മുഗ്തരീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നത് കാണാം. അള്ളാഹുവിനോട് ചെയ്തു തീർക്കേണ്ട ബാധ്യതകളിൽ സംഭവിക്കുന്ന വീഴ്ചകളുടെ പേരിൽ ഹൃദയം പൊട്ടുകയും അതിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുകയും ചെയ്യൽ മഹാന്മാരുടെ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ കാരുണ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഇസ്ലാം റിപ്പബ്ലിക്കിൻ്റെ 1 ഖലീഫ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, അതുപോലെ അബുദർദ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരെല്ലാം ഈ നിലവാരത്തിൽ ഉള്ളവരായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, യസീദ് റുഹാഷി റഹ്മത്തുള്ളാഹി അലൈഹി, ഫുലൈൽ ഇബ്നു അയ്യാൽ, ബിഷറുൽ ഹാഫി, മഅറൂഫുൽ ഖർഹി തുടങ്ങിയവർക്കെല്ലാം കരഞ്ഞിട്ട് ചുടുബാഷ്പം ഒഴുകി കവിളിൽ വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് കാണാം. അള്ളാഹുവിനോടുള്ള ഭയം കാരണം യസീദ് റുഹാഷി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ തൻ്റെ വീട്ടിൽ പ്രവേശിച്ചാൽ കരയും, ഭക്ഷണം മുന്നിൽ വച്ചാൽ കരയും, തൻ്റെ സ്നേഹിതർ മുന്നിൽ വന്നിരുന്നാൽ കരയുകയും അവരെ കരയിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയും, എന്നെപ്പോലത്തവർക്കല്ലാതെ ആർക്ക് വേണ്ടിയാണ് നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ടവർ കരയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തങ്ങൾ രാത്രി മുഴുനീള കരയുകയും നിൽപ്പുറക്കാതെ വീട്ടിൽ ചുറ്റിക്കറങ്ങുകയും നേരം വെളുക്കുവോളം ഭയന്ന് അട്ടഹസിക്കുകയും ചെയ്യുമായിരുന്നു. മിക്കവാറും രാത്രികളിൽ മഹാനവറുകൾ ബോധരഹിതനായി വീഴും. തൻ്റെ റൂമിൻ്റെ ടെറസിൽ മഹാനവറുകൾ നിസ്കരിക്കുന്നതിനിടയിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞിട്ട് കണ്ണീർ ചാലുകൾ പാത്തിയിലൂടെ ഒലിച്ചിറങ്ങി താഴെ കിടന്നുറങ്ങുന്നവരുടെ ശരീരത്തിൽ വീണിട്ട് മഴ പെയ്തതാണെന്ന് പോലും അവർക്ക് തോന്നുമായിരുന്നു. ആ രീതിയിൽ കരാകരം കരയുന്ന മഹാന്മാർ, കരഞ്ഞ് കൊതു തീരാത്ത മഹാന്മാർ. എന്തിൻ്റെ പേരിൽ ജീവിതത്തിൽ തെറ്റ് ചെയ്യുകയോ ചിന്തിക്കുകയോ പോലും ചെയ്യാതെ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അവൻ്റെ കാരുണ്യവും സ്വർഗവും പ്രതീക്ഷിച്ച് കരയുന്നവർ. മഹാന്മാരുടെ പ്രാർത്ഥന തന്നെ അള്ളാഹുവെ സ്വർഗം ചോദിക്കാൻ അർഹനല്ല, പക്ഷേ നരകത്തിൽ കടക്കാനുള്ള കഴിവുമില്ല, അതുകൊണ്ട് രക്ഷപ്പെടുത്തണം എന്ന ചിന്തയാണ്. ഓരോ ദിവസവും ഹിമാലയം കണക്കം തെറ്റ് ചെയ്തു തീർക്കുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരയാനോ തുറന്ന് പറയാനോ മനസ്സറിഞ്ഞ് അവനോട് ക്ഷമാപണം നടത്താനോ മുതിരുന്നില്ല എന്ന് വരുമ്പോൾ നമ്മുടെ പാരിത്രിക അവസ്ഥയെക്കുറിച്ച് നാം ആലോചിക്കേണ്ടതാണ്. ഗതകാല ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഓർത്ത് കരയാനും വിലപിക്കാനും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആദി വേണ്ട എന്ന് മനസ്സിലാക്കുകയും ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ അള്ളാഹു തീർച്ചയായും നമുക്ക്
കാരുണ്യം തരും, കൃപ ചെയ്യും, സംശയമില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം സ്വീകരിച്ച മുഅ്മിനീങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും.